press the bell button now. Welcome all. ഞാൻ ഡോക്ടർ അഞ്ജിത, ആയുർവേദ ഡോക്ടറാണ്, ഹാർവെസ്റ്റിന്റെ പ്രൊഡക്ട് ട്രെയിനർ. ഇന്ന് നമ്മുടെ അഗ്രോ പ്രൊഡക്ട് ഓൺലൈൻ ട്രെയിനിങ്ങിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പുതിയ മൂന്ന് പ്രൊഡക്ട്സിനെ പറ്റിയിട്ടാണ് നോക്കുന്നത്. വൈറ്റ് ക്രഷ്, ഫംഗി കവച്, BPH, ബസ്റ്റർ. ഇത് ഏതൊക്കെ അവസ്ഥകളിലാണ് നൽകേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രൊഡക്ട് നോളജ്, ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും. ഇപ്പൊ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അഗ്രോ പ്രൊഡക്ട്സ് ആണ് അല്ലെ, ഇന്ത്യ അഗ്രോ ബ്രാൻഡിൽ വരുന്ന അഗ്രോ പ്രൊഡക്ട്സ് ആണ്. അപ്പൊ ഓരോ അഗ്രോ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുമുള്ള, അത് ഏതൊക്കെ അവസ്ഥകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ രോഗങ്ങളിലാണ് ചെടികളിൽ കണ്ടുവരുന്ന, ഏതൊക്കെ രോഗങ്ങളിലാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ വിളകളുടെ ഉൽപാദനത്തിന്റെ വർധനവിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാം എന്നിങ്ങനെയുള്ള അറിവുകളൊക്കെ നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അതിനായിട്ടാണ് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് നമ്മുടെ എല്ലാ ബിസിനസ് പ്രോഗ്രാംസും പ്രോഡക്ട് ട്രെയിനിങ്ങും ഒക്കെ ഓർഗനൈസ് ചെയ്യുന്നത്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമിയാണ്. ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതും ഇത് തന്നെയാണ്, നിങ്ങൾ അറിവ് നേടൂ, അറിവ് നേടുന്നതിലൂടെ നിങ്ങൾ സമ്പാദിക്കൂ എന്നാണ്. നമ്മുടെ ബ്രാൻഡുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നമ്മൾക്ക് ടോട്ടൽ 6 ബ്രാൻഡുകളാണ് ഉള്ളത്. അതിൽ തന്നെ സ്റ്റാർ ബ്രാൻഡ് എന്നറിയപ്പെടുന്നതാണ് എലമെന്റ്സ് വെൽനെസ്, ഓൺ ആൻഡ് ഓൺ. പിന്നീടുള്ള ബ്രാൻഡുകളാണ് ആഹാർ, ന്യൂ സ്റ്റാർ, MI ഹോം, ഇന്ത്യ ഗ്രോ എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യ ഗ്രോ ബ്രാൻഡിനെ ബ്രാൻഡിൽ വരുന്ന 10 പ്രൊഡക്ട്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. എന്തുകൊണ്ടാണ് അഗ്രികൾച്ചർ ബിസിനസിന്റെ പ്രാധാന്യം എന്താണ്? 68% ജനങ്ങളാണ്, ഇന്ത്യയിലുള്ള ജനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. ഇപ്പൊ നമ്മളുടെ പ്രൊഡക്ട്സിനെ പറ്റിയിട്ട് ഒരു കർഷകന് കൺവിൻസ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ, ഒരു വർഷത്തെ 3 വിളവ് പ്ലസ് വരുന്ന 10 വർഷത്തേക്ക് അയാൾ നമ്മുടെ കസ്റ്റമറായിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ ഒരു താരതമ്യം ചെയ്യാനായിട്ട് ഒരു പ്രൊഡക്ട്സും മാർക്കറ്റിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെ തന്നെയും കെമിക്കൽസോ അല്ലെങ്കിൽ പോയിസൺസോ ഒന്നും ചേർക്കാത്തതായിട്ടുള്ളതാണ്, എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ്, 100% ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ് നമ്മളുടെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ പെസ്റ്റിസൈഡ്സ് എത്രത്തോളമാണ് ഇന്ത്യൻ മാർക്കറ്റിൽ ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഇത് $1,000,000,000 ഞാൻ ഈ പറയുന്ന അളവുകളൊക്കെയും ഉള്ളത്. 2014 124,000 ആണ് ഉപയോഗിച്ചിരുന്നത്. അത് 2017 ആകുമ്പോഴത്തേക്കും 200,000 എത്തിയിരിക്കുന്നത്. അതായത് അത്രയധികം വർധനവാണ് വന്നിരിക്കുന്നത്. ഇതിൽ തന്നെ ഏതൊക്കെയാണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, ബയോ പെസ്റ്റിസൈഡ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം. 2015 കെമിക്കൽസ് ഉപയോഗിച്ചിരുന്നത് 70% കർഷകരാണ് എങ്കിൽ 2018 അത് 45% അതായത് കെമിക്കൽസ് അല്ലെ അത് ദോഷകരമാണ് എന്നുള്ള ഒരു തിരിച്ചറിവിൽ നിന്നും ജനങ്ങൾ അതിന്റെ ഉപയോഗം കുറച്ചു വരാനായിട്ട് തുടങ്ങി. പിന്നെ എന്തിന്റെ ഉപയോഗം വർദ്ധിച്ചു വന്നു നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ബയോ പെസ്റ്റിസൈഡ്സ്, ജൈവ വളങ്ങളിൽ വളരെയധികം വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 2015 30% കർഷകർ ഉപയോഗിച്ചു എങ്കിൽ 2018 55% കർഷകരാണ് ജൈവ വളങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഈ ഒരു ഇന്ത്യൻ പെസ്റ്റിസൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെ നമ്മൾക്ക് പലതായിട്ട് തരംതിരിക്കാം അല്ലെ, കീടങ്ങളെ നശിപ്പിക്കുന്നത്, ഫംഗസിനെ നശിപ്പിക്കുന്നത്, കളകളെ നശിപ്പിക്കുന്നത്, അങ്ങനെ. അതിൽ തന്നെ ഏറ്റവും അധികം ഉപയോഗിച്ചു വരുന്ന പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് ഇൻസെക്ടിസൈഡ്സ് ആണ്, കീടങ്ങളെ നശിപ്പിക്കുന്നതാണ്. അതാണ് 53%. ഫംഗസിനെ നശിപ്പിക്കുന്നത് 25%. അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. ഹെർബിസൈഡ്സ് ആണെങ്കിൽ 18% ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഓരോരോ കോണ്ടിനെന്റ് വൈസ്, നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ, വെസ്റ്റ് ഇന്ത്യ, ഈസ്റ്റ് ഇന്ത്യ, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ, ഈ ഭാഗങ്ങളിൽ എപ്രകാരം വെച്ചിട്ടാണ് ഇത് ഉപയോഗിക്കുന്നുള്ളത് എന്നുള്ളതിന്റെ ഒരു ഏകദേശമുള്ള ഒരു അളവ് നമ്മൾക്ക് നോക്കാം. എത്രത്തോളമാണ് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ അളവ് നമുക്ക് നോക്കാം. 2015 എന്നുണ്ടെങ്കിൽ നോർത്തേൺ സൈഡിൽ 44% ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. അതിലൊരു കുറവാണ് നമ്മൾക്ക് പോകെ കാണാനായിട്ട് സാധിക്കുന്നത്. 2018 ആകുമ്പോഴത്തേക്കും 25% ആൾക്കാരാണ് ഉപയോഗിക്കുന്നുള്ളത്. പിന്നീടാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യ, അതായത് കേരളം ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യയിൽ ഒരു കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്, 30, പിന്നീട് അത് 30, 2018 30 ആയിട്ട് തന്നെയാണ് വരുന്നത്. ഇനി നമ്മൾക്ക് നോക്കാം ഓരോരോ സ്റ്റേറ്റ്സിൽ എത്രത്തോളമാണ് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുള്ളത്. ഏറ്റവും അധികം ഉപയോഗിക്കുന്നുള്ളത് 30% ആന്ധ്രാപ്രദേശിലും തെലുങ്കാനയിലുമാണ്. പിന്നീട് വരുന്നത് മഹാരാഷ്ട്രയിലാണ്, 20% ഉപയോഗിക്കുന്നത്. പിന്നീട് പഞ്ചാബാണ്, 16%. പിന്നീട്
മധ്യപ്രദേശ് ഛത്തീസ്ഗഡാണ്, പിന്നീട് കർണാടക, പിന്നീടാണ് ഗുജറാത്ത്. ഇതിൽ തന്നെ ഏതൊക്കെ വിളകളിലാണ് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നുള്ളത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ കോട്ടൺ, കോട്ടൺ കൃഷിയിലാണ് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത്, 40% ഉപയോഗിക്കുന്നുള്ളത്. പിന്നീട് എന്ന് പറയുന്നത് ഫ്രൂട്ട്സ്, പച്ചക്കറി, പഴവർഗ്ഗങ്ങളിലാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് പാഡി ഫീൽഡിലാണ്, നെൽകൃഷിയിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നീട് നമ്മളുടെ ധാന്യങ്ങളിലും പയർ വർഗ്ഗങ്ങളിലുമൊക്കെയാണ് 10% ഉപയോഗിക്കുന്നുള്ളത്. ഈ ഒരു അഗ്രികൾച്ചറിന്റെ പ്രാധാന്യം എന്താണ്? ഈ ഒരു ലോക്ക്ഡൗൺ സമയത്ത് എല്ലാവരും അല്ലെ മണ്ണിലേക്ക് ഇറങ്ങി സ്വന്തം വീട്ടിൽ ആവശ്യമായിട്ടുള്ള പച്ചക്കറികളൊക്കെയും സ്വന്തമായിട്ട് നനച്ചു വളർത്തി ഉണ്ടാക്കുകയാണ് ചെയ്ത് കണ്ടിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ ഒരു കൃഷി എന്ന് പറയുന്നതിന് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. അതിന് സർക്കാർ ഇന്ന് ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് പദ്ധതികളും ഒക്കെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ഒരു കൃഷിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ലോകം തന്നെ ഉറ്റുനോക്കുന്നത് എന്തിനാണ്? ഒരു തരത്തിലുമുള്ള പോയിസൺസ് ഇല്ലാത്തതും നല്ല ന്യൂട്രീഷ്യസും നല്ല ഹെൽത്തിയുമായിട്ട് ആരോഗ്യം പ്രദാനം ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങളെ, അതായത് അത്തരത്തിലുള്ള പച്ചക്കറി പഴവർഗ്ഗങ്ങളെയാണ് ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത്. അത്തരത്തിലുള്ള പ്രൊഡക്ട്സ് ആണ് നമ്മളുടെ MI ലൈഫ് സ്റ്റൈലിലെ ഇന്ത്യ ഗ്രോ ബ്രാൻഡ് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മൾക്ക് 10 ആണ് ഉള്ളത്. ആദ്യത്തെ 7 ക്രോപ്പിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് വിളകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. സംരക്ഷണം എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ഫംഗസുകള്, കീടങ്ങള്, ഇൻസെക്റ്റുകള്, വൈറ്റ് ഫ്ലൈസ് തുടങ്ങിയവയിൽ നിന്നുമുള്ള സംരക്ഷണമാണ്. പിന്നീട് ക്രോപ്പ് ന്യൂട്രീഷ്യൻ, ഈ വിളകൾക്ക് വേണ്ടിയിട്ടുള്ള പോഷകങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോഷകങ്ങൾ വളരെ നല്ല അളവിൽ അതിൻ്റെ വേരിൽ നിന്നും വലിച്ച് എടുത്ത് ചെടിയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ, ഒരേപോലെ വളരെ വേഗത്തിൽ എത്തിക്കാൻ സഹായിക്കുന്നതായിട്ടുള്ള നമ്മൾക്ക് 3 ഉണ്ട്. ക്രോപ്പ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് BPH ബസ്റ്റർ, ട്രിപ്പ് മൈറ്റ്, പ്ലാന്റ് എസ്കോട്ട്, വൈറ്റ് ക്രഷ്, ഫംഗി കവച്, വൈറസ്, ഭൂവസ്ത്ര. ക്രോപ്പ് ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള 3 ഗ്രോ മാജിക്, MI സ്പ്രേ, മോഡിഫൈ. അപ്പം ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം പ്ലസ് മോഡേൺ അഗ്രികൾച്ചറും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മളുടെ പ്രൊഡക്ട്സ് ഒക്കെയും വന്നിട്ടുള്ളത്. നമ്മളുടെ പ്രൊഡക്ട്സിലൊന്നും മാരകങ്ങളായിട്ടുള്ള വിഷം അടങ്ങിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ്, എപ്രകാരമാണ് ഇത് പ്രവർത്തിക്കുന്നത്? ഇത് ഇപ്പോൾ സ്പ്രേ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കും, നമ്മളുടെ ചെടികൾക്ക് മേലെ ഇത് സ്പ്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കഴിക്കാൻ വരുന്ന ഇൻസെക്റ്റുകൾ അതിനെ കഴിക്കാൻ തുടങ്ങുമ്പോൾ അതിന്റെ വായിൽ മാൻഡ്യൂബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിലൊരു തടസ്സമാണ് ഉണ്ടാകുന്നത്. ആ ഒരു തടസ്സം ഉണ്ടാകുന്നതിന്റെ കൂടെ തന്നെ പിന്നീട് ഇതിന് ഭക്ഷിക്കാനായിട്ട് സാധിക്കുന്നില്ല. രണ്ടാമത് ഉണ്ടാകുന്ന ഒരു ഇമ്പാക്ട് എന്ന് പറയുന്നതാണ് നെർവസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ബ്രേക്ക് ഡൗൺ. മൂന്നാമതാണ് പാരാലൈറ്റിക് ബോഡി അറ്റാക്ക്, അതായത് ഒരു പക്ഷാഘാത തുല്യമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അതിന് ഒരു ചലനമോ ഒന്നും ചലനമൊക്കെ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ്. പിന്നീടാണ് അതിന്റെ വായിൽ നിന്നും ജലമൊക്കെ അല്ലെ ഒരു സ്രാവമൊക്കെ വരാൻ വേണ്ടി തുടങ്ങും. ഈ ഒരു 4 ആ ഒരു ജീവിയെ നശിപ്പിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങളുടെ മനസ്സിൽ ഓർത്തു വെക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ പ്രൊഡക്ട്സിനും 2 ഉള്ളതാണ്, NPOP, അതായത് നാഷണൽ സർട്ടിഫിക്കേഷനും ഇന്റർനാഷണൽ ഐഫോം സർട്ടിഫിക്കേഷനും ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ അഗ്രികൾച്ചർ ഓൾറെഡി മെയ്യില് പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശിലും, ജൂണിലാണെങ്കിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശിലും, ജൂലൈയിലാണ് എങ്കിൽ ആസാം, സിക്കിമിലും ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ടായിട്ട് ഇരിക്കുകയാണ്. ഇൻസെക്ട് അല്ലെ, കീടങ്ങളാണ് ഒരു വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അല്ലെ. അതിലെ പുഴുക്കളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പം അതിന്റെ ഒരു സൈക്കിള് നമുക്കൊന്ന് ആദ്യമൊന്ന് നോക്കാം. അപ്പം 4 ഇത് കടന്നു പോകുന്നത്. ഒന്നാമത്തേത് എന്ന് പറയുമ്പോഴത്തേക്കും അഡൾട്ട് ആയിട്ടുള്ള ഒരു പൂമ്പാറ്റ, അത് മുട്ടയിടുന്നുണ്ട്. അതാണ് മുട്ട ആ ഒരു എഗ് സ്റ്റേജില്. പിന്നീട് അതിൽ നിന്നും പുഴു, ലാർവ വരുന്നുണ്ട്. പിന്നീട് അതിലൊരു ആവരണം പോലെ വന്നിട്ട് ഒരു എന്താണ് പ്യൂപ്പ സ്റ്റേജിലേക്ക് വരുന്നു. ആ പ്യൂപ്പയിൽ നിന്നുമാണ് 4 ആ ഒരു ബട്ടർഫ്ലൈ വരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും സ്റ്റേജസിലൂടെയാണ് ഇത് കടന്നു പോകുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എത്ര ദിവസമാണ് എടുക്കുന്നത്? 21 to 45 ഒരു ജനറേഷൻ എന്ന് പറയുന്നത്. അത്തരത്തിൽ ഒരു വർഷത്തിൽ എത്ര ജനറേഷൻസ് ആണ് ഉണ്ടാകുന്നത്? 42 ജനറേഷൻസ് ആണ് ഉണ്ടാകുന്നത്. 4 ഇൻസെക്റ്റുകൾ, കീടങ്ങളാണ്
കണ്ടുവരുന്നത്. അതിലുള്ള മൂന്ന് പ്രൊഡക്ട്സുകൾ നമ്മൾ നോക്കിയിരുന്നു, സോയിലുള്ളതും പ്ലാന്റ്സിലുള്ളതും ട്രിപ്സും മൈറ്റ്സും, അതായത് പ്യൂസും സക്കും ചെയ്തിട്ടുള്ളത് ഇൻസെക്ട്സിനൊക്കെ നമ്മൾ കഴിഞ്ഞ ട്രെയിനിങ്ങിൽ നമ്മൾ നോക്കിയതാണ്. അപ്പൊ ഇതൊക്കെയാണ്, ഒന്നുകൂടി ഞാൻ പറയാം. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നതാണ് വലിച്ചെടുക്കുന്നത്, രസം അല്ലെ, അതിന്റെ ജ്യൂസ് വലിച്ച് എടുക്കുന്നത് ആയിട്ടുള്ള ഇൻസെക്ടുകൾ. അതിലാണ് ട്രിപ് മൈറ്റ് വരുന്നത്. അതിനെതിരെ വളരെ വളരെ ഫലപ്രദമായിട്ടുള്ള നമ്മുടെ ഇന്ത്യ ഗ്രോയിന്റെ പ്രൊഡക്റ്റ് ആണ് ട്രിപ് മൈറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ചവച്ച് തിന്നുന്നതിനെയും അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് കടിച്ച് തിന്നുന്നതും, അതായത് ലാർവ ഗണത്തിൽ വരുന്നത്, അതിനെതിരെ ഉള്ള നമ്മളുടെ പ്രൊഡക്റ്റും നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. പിന്നീട് സോയിൽ ഇൻസെക്ട് അല്ലെ, മണ്ണിൽ വസിക്കുന്ന കീടങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മളുടെ ഭൂ അസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്. ഇനിയിപ്പോ ഏതാണ് ബാക്കിയുള്ളത്? റാസ്പിംഗ് അല്ലെ, ചീകി ചീകി എടുക്കുന്നതായിട്ടുള്ളത് അല്ലെ, അങ്ങനെയുള്ളതിന്റെ ഇൻസെക്ടിന്റെ എതിരെ പ്രവർത്തിക്കാൻ കഴിവുള്ളതാണ് നമ്മളുടെ വൈറ്റ് ക്രഷ് എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അപ്പൊ പേര് പോലെ തന്നെ അല്ലേ, വൈറ്റ് ക്രഷ്. അപ്പൊ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? വൈറ്റ് ഫ്ലൈസിനെയാണ് ഇത് നശിപ്പിക്കുന്നത്. അപ്പൊ ഈ വൈറ്റ് ഫ്ലൈസ് എങ്ങനെയാണ് വിളകളെ നശിപ്പിക്കുന്നത്? ഇത് ഇങ്ങനെ അതിന്റെ ആ ഒരു റാസ്പാണ് അല്ലെ, അതിനെ ചീന്തി ചീന്തിയാണ് എടുക്കുന്നത്. അപ്പൊ ആ ഒരു പച്ച കളറിലുള്ളത് പോവുകയും അതാണ് ഇത് ഭക്ഷിക്കുന്നത്. പിന്നെ ആ ഒരു സ്കെൽട്ടൺ മാത്രം, ആ ഒരു വെയിൻസ് മാത്രമാണ് ഇലയിൽ ബാക്കിയായിട്ടുള്ളത്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലാണ് ഈ ഒരു വൈറ്റ് ഫ്ലൈസ് അത് കഴിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഒരു വലിയൊരു മാർക്കറ്റ് വാല്യൂ ആണ് നമ്മൾക്ക് മുൻപിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഇതിലെന്താണ്, ഒരു കെമിക്കൽസോ ഒന്നും തന്നെ ഇതിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇതാണ് ഈ പറഞ്ഞിട്ടുള്ള വൈറ്റ് ഫ്ലൈസ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഇലകളുടെ അടിയിലായിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പം ഇത് എപ്പോഴാണ് തളിക്കേണ്ടത്? ഇത് അമാവാസിക്ക് ശേഷം ഒരു 6-7 ദിവസങ്ങൾക്ക് ശേഷമാണ് അല്ലെ, 6-7 ദിവസത്തിന് ശേഷമാണ് നിങ്ങൾ നമ്മുടെ വൈറ്റ് ക്രഷ് എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടത്. കാരണം ആ ഒരു സമയത്താണ് കൂടുതലായിട്ടും ഈ ഒരു വൈറ്റ് ഫ്ലൈസ് കൂടുതലായിട്ടും വരുന്നത്. ഇത് ഈ വൈറ്റ് ഫ്ലൈസിന്റെ ഒരു ലൈഫ് സൈക്കിൾ ആണ് വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എഗ്ഗ് സ്റ്റേജ് ഉണ്ട്, പിന്നെയോ പ്യൂപ്പ സ്റ്റേജ് ഉണ്ട്, പിന്നീടുള്ളതാണ് വൈറ്റ് ഫ്ലൈസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. അപ്പം ഇത് കാരണം ഉണ്ടാകുന്ന എന്ത് നാശനഷ്ടമാണ് ഉണ്ടാകുന്നത്? അപ്പൊ ഇതിൽ നോക്കിയാൽ അറിയാം, നമ്മൾക്ക് ആദ്യം തന്നെ ഇതിന്റെ ഒരു പിക്ചർ നോക്കിയാൽ അറിയാം അല്ലേ, പല തരത്തിലാണ് ഇത് ഡാമേജ് ചെയ്യുന്നത്. ആ ലീഫ് ടിഷ്യൂസിനെ ആദ്യം തന്നെ ഇത് ഒരു തരത്തിലുള്ള ഒരു എന്താണ്, ഇതിങ്ങനെ കഴിച്ച് ഒരു തരത്തിലുള്ള ഒരു 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 സ്റ്റിക്കിംഗ് ആയിട്ടുള്ള ഒരു ഒരു പദാർത്ഥം, ഒരു ദ്രാവക ഇലയിൽ കണ്ടുവരുന്നുണ്ട്. അതാണ് നമ്മൾ ഹണി ഡ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇത് എന്ത് സംഭവിക്കും? കാലക്രമേണ ഇതൊരു ബ്ലാക്കിഷ് കളറിലേക്ക് ആവുകയും അവിടെ ഫംഗസ് വരികയും ചെയ്യുകയും ചെയ്യുന്നു ഈ ഒരു വൈറ്റ് ഫ്ലൈസ് കഴിച്ചതിന് ശേഷം. അപ്പം ഇത്തരത്തിലാണ് ഈ ഇലകൾ അല്ലെ മഞ്ഞ നിറത്തിലായിട്ടാണ് കാണുന്നത്. അപ്പം ഇതിനെതിരെ, അതായത് വൈറ്റ് ഫ്ലൈസിന് എതിരെയുള്ള നമ്മുടെ പ്രൊഡക്റ്റ് ആണ് വൈറ്റ് ക്രഷ് എന്ന് പറയുന്നത്. അപ്പം ഇത് 250 ml ആണ് പെർ ഏക്കർ കണക്കിനാണ്, അതായത് 100 ലിറ്റർ വെള്ളത്തിൽ 250 ml ആണ് ഉപയോഗിക്കേണ്ടത്. ഇനി അതിനേക്കാളും കുറവാണ് എന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള അളവിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. വൈറ്റ് ഫ്ലൈസിനെതിരെ വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ വൈറ്റ് ക്രഷ്. അപ്പം കുറച്ചുകൂടി നല്ല ഒരു ഗുണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിന്റെ കൂടെ സ്പ്രേയും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടതാണ്. അപ്പം ഇതിൽ വരുന്നത് നീം ഓയിൽ ആണ്, വേപ്പിൽ നിന്നും എടുത്തിട്ടുള്ള ഓയില്, ഫിഷ് ഓയില്, എള്ളെണ്ണയൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ളത്. ഇത്രയുമാണ് നമ്മളുടെ വൈറ്റ് ക്രഷിനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ടുള്ള നമ്മളുടെ പ്രൊഡക്റ്റ് ആണ് ഫംഗി കവച് എന്ന് പറയുന്നത്. അപ്പൊ പേര് പോലെ തന്നെ ഫംഗി കവച്, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്? കവച് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? നമ്മളുടെ കവചപ്രാശം അല്ലെ. കവചപ്രാശം എപ്രകാരമായിരുന്നു നമ്മളുടെ ശരീരത്തെ സംരക്ഷിച്ചിരുന്നത്? രോഗപ്രതിരോധനം അല്ലെ, ഒരു കവചം പോലെ നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ കാത്തു സംരക്ഷിക്കുകയായിരുന്നു അല്ലെ. രോഗത്തിന് എതിരെ രോഗപ്രതിരോധന ശേഷി വർദ്ധിപ്പിക്കുന്നു, രോഗം വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നു, ആ ഒരു അർത്ഥത്തിലാണ് നമ്മളുടെ കവചപ്രാശത്തിന് ആ ഒരു പേര് ലഭിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേരാണ് ഫംഗി കവച് എന്ന്. അപ്പൊ എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫംഗസ് എതിരെ ചെടികളിൽ ഒരു കവചം പോലെ നിൽക്കുന്നു എന്നൊരു അർത്ഥത്തിലാണ് നമ്മുടെ ഇന്ത്യ ഗ്രോയിന്റെ ഈ പ്രൊഡക്റ്റിന് ഫംഗി കവച് എന്നുള്ളൊരു പേര് നൽകിയിട്ടുള്ളത്.
85% ചെടികളിൽ കാണുന്ന അസുഖത്തിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഫംഗസ് ആണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിൽ തന്നെ 128 ഫംഗസുകളാണ് കണ്ടിട്ടുള്ളത്. ആ 128 ഫംഗസുകൾ 1000+ രോഗങ്ങൾക്ക് കാരണമാവുകയാണ് ചെയ്യുന്നത്. അപ്പം ഇത് എന്തൊക്കെയാണ് നശിപ്പിക്കുന്നത്? കേവലം ഇലകളെ മാത്രമാണോ ഈ ഫംഗസ് നശിപ്പിക്കുന്നത്? അല്ല, ഇലകളെയും പൂക്കളെയും പഴങ്ങളെയും റൂട്ടിനെയും ഒക്കെയാണ് ഇത് നശിപ്പിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പൂക്കളൊക്കെ വേഗത്തിൽ കൊഴിഞ്ഞു പോകുന്നുണ്ടാകും, അല്ലെങ്കിൽ പഴങ്ങൾ പച്ചക്കറി വർഗ്ഗങ്ങളൊക്കെ പാകമാകുന്നതിന് മുൻപേ തന്നെ അതൊക്കെ കൊഴിഞ്ഞു പോകുന്നതും കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഉള്ളത് അതാണ് ഫംഗസിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. ഫംഗസ് എല്ലാത്തിലെയും റൂട്ടിനെയും വേരിനെയും ാണ് ഇത് നശിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാൻ കഴിയുമോ? ഇല്ല അല്ലെ. സൂക്ഷ്മ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതാണ് ഈ പറയുന്ന ഫംഗസ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെതിരെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ആണ് ഫംഗി കവച് എന്ന് പറയുന്നത്. അപ്പം ഇതൊരു പ്രിവെന്റീവ് ആൻഡ് ക്യൂറേറ്റീവ്, അതൊരു ഒരു പ്രതിരോധനം എന്നുള്ള ഒരു രീതിയിലും ഇത് വർക്ക് ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഇതിൽ ഒരു തരത്തിലുമുള്ള പോയിസൺ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് ഫംഗസ് വരുന്നതിന് മുൻപെയോ അല്ലെങ്കിൽ ഫംഗസ് അറ്റാക്കിന് ശേഷമോ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷെ കുറച്ചുകൂടി ഒരു പ്രതിരോധനം ഉള്ളതുണ്ടെങ്കിൽ പോലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലെ, ഫംഗസ് വരുന്നതിനേക്കാളും മുൻപേ ഇത് ചെയ്യുന്നതല്ലേ കുറച്ചുകൂടി എഫക്റ്റീവ്. അപ്പം ഇത് ആദ്യം തന്നെ തളിക്കാനായിട്ട് ഇത് ശ്രദ്ധിക്കുക. അപ്പം ഇത് ഒരു പോയിസണും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ പഴങ്ങൾ പറിക്കുന്നതിന് ഒരു ദിവസം മുൻപേ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു ഫംഗി കവച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാവുന്നതാണ്. ഇനിയും ഇത് എപ്രകാരത്തിലാണ് ഈ ഒരു ഫംഗസ് ട്രാൻസ്മിറ്റ് ആവുന്നത്, പകരുന്നത്? എയറിലൂടെ പകരുന്നതുണ്ട്, വെള്ളത്തിലൂടെ പകരുന്നതുണ്ട്, സോയിലിലൂടെ പകരുന്നതുണ്ട്, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെയും പകരുന്നതുണ്ട്. ഇനി സോയിലിലുള്ള ഒരു ഫംഗസ് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എപ്രകാരം ഉപയോഗിക്കാം? സോയിലില് മണ്ണില് ഇത് നിങ്ങൾക്ക് മിക്സ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിലോ വെള്ളത്തിലൂടെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മുകളിലായിട്ട് ഇത് നിങ്ങൾക്ക് അല്ലെ സ്പ്രേ ചെയ്യാവുന്നതാണ്. സ്പ്രിംഗ്ലർ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് സ്പ്രേ ചെയ്യാവുന്നതാണ്. ഇതിന്റെ അളവ് എന്ന് പറയുന്നത് 250 ml ആണ്, 250 ml ആണ് ഇതിന്റെ അളവ് എന്ന് പറയുന്നത്. അത് പെർ ഏക്കറിലാണ് വരുന്നത്. 100 ലിറ്റർ വെള്ളത്തിൽ 250 ml എന്നുള്ള അളവിലാണ് ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നത്. അപ്പം ഇതാണ് ഈ ഒരു പടം. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആദ്യത്തെ പടം ഞാൻ കാണിച്ചിരിക്കുന്നത് ആ ഒരു ഇലയിന്റെ അകത്തുള്ള ഒരു ഫംഗസ് ആണ് അല്ലെ, മഞ്ഞ കളറിലായിട്ടാണ് ആദ്യം. അപ്പം ഇത് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു യെല്ലോ സ്പോട്ട് ആവും, പിന്നീട് ആകുമ്പോഴത്തേക്കും ഒരു ബ്ലാക്കിഷ് കളറിലുള്ള സ്പോട്ടിലേക്കാണ് ഇത് പോകുന്നത്. ഈ രണ്ടാമത്തെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ പറയാറ് പൗഡറി മിൽഡ്യൂ എന്ന് പറയും. ഒരു പൗഡർ കണക്കിന് അല്ലെ വാരി വിതറിയ പോലെയാണ് ആ ഒരു ഫംഗസ് ഗ്രോത്ത് അവിടെ കാണുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഉള്ളത്. അപ്പം ഈ ഒരു ഇതിൽ ഞാൻ കാണിച്ചിരിക്കുന്നത് പല തരത്തിലുള്ള ഫംഗസുകളും അത് എന്തിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒന്നും പേര് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഫംഗസുകൾ ഉണ്ടല്ലേ, ഞാൻ പറഞ്ഞു 128 ഫംഗസുകളാണ് ഉള്ളത്. അപ്പം ഇത് നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണം. അതെന്താണ്? ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഈ ഒരു ഫംഗസ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെ, അത് നമ്മളുടെ ഈ ഒരു ഫംഗി കവച് ഉപയോഗിച്ചു, ആ ഒരു ഇല പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഇല പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്കും എന്ത് ശ്രദ്ധിക്കണം? ആ ഒരു ഇലയെ ആ ഒരു തോട്ടത്തിൽ നിന്നും ആ ഒരു പാടത്ത് നിന്നും നീക്കം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്താണ്, ഫംഗസുകളൊക്കെയും വർഷങ്ങളോളം അല്ലെ 30 വർഷങ്ങളോളം മണ്ണിൽ തന്നെ കിടക്കുന്നതായിട്ടുള്ള ചില ഫംഗൽ ഡിസീസസ് ഒക്കെയും ഉണ്ട്, ചില ഫംഗസ് ഒക്കെയും ഉണ്ട് ഈ പറയുന്ന ഈ ഒരു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു കിടക്കുകയാണ് എന്നുണ്ടെങ്കിൽ, അത് ആ ഒരു മണ്ണിൽ തന്നെ നിങ്ങൾ ഇട്ട് വെച്ചിരിക്കുകയാണ് എങ്കിൽ ചില ഫംഗൽ ഡിസീസസ് ഒക്കെയും 30 വർഷത്തോളം അതിന് എന്താണ്, അത് ഒന്നും നശിക്കാതെ അത് മണ്ണിൽ തന്നെ കിടക്കാറ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് പൊഴിഞ്ഞു പോയിട്ടുള്ള ഇലകളെയൊക്കെ പാടത്ത് നിന്നും നിങ്ങളുടെ തോട്ടത്തിൽ നിന്നും നീക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി പിന്നീട് അടുത്ത വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ഫുൾ തോട്ടത്തെ ഒന്ന് സാനിറ്റേഷൻ, അതായത് ഒന്ന് വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത്രയുള്ള ആ ഒരു റൂട്ടിനെയും ആ ഇലകളിലെയും തണ്ടിനെയും ഒക്കെ നിങ്ങളുടെ തോട്ടത്തിൽ നിന്നും മാറ്റിക്കൊണ്ടുപോയിട്ട് കത്തിക്കാനായിട്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ഈ ഒരു ഫംഗി കവച് വെച്ചിട്ട് നിങ്ങൾ ഇറിഗേഷൻ നടത്തേണ്ടത്
ഏത് സമയത്താണ് കൂടുതലായിട്ടും രാവിലെ 4 മണിക്കാണ് നിങ്ങൾ കൂടുതലായിട്ടും ഇത് ശ്രദ്ധിക്കേണ്ടത്. കാരണം അതിന്റെ ആ ഒരു സ്പോർ റിലീസിന് മുൻപെയാണ് നിങ്ങളിത് ചെയ്യേണ്ടത്. അതായത് രാവിലെ ഒരു 4 മണിക്കൊക്കെ ആണെങ്കിലാണ് കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പം കൃത്യമായിട്ട് ആ ഒരു വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഒക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളുണ്ട്. പിന്നീടുള്ളതാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സ്പേസിങ്ങും നിങ്ങൾ നൽകുക. അതായത് ഈ ഒരു ഫംഗസ്, ഇപ്പോൾ ഒരു ചെടിയിൽ ഒരു ഫംഗസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ടടുത്തടുത്താണ് ചെടികൾ നട്ടിട്ടുള്ളത് എങ്കിൽ കാറ്റുവഴിയും, ഞാൻ പറഞ്ഞു അല്ലേ, കാറ്റുവഴി പടരാം, പകരാം, വെള്ളത്തിലെ വഴി കോണ്ടാക്ട് ഉണ്ടാകാം, മണ്ണിലൂടെ കോണ്ടാക്ട് ഉണ്ടാകാം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അടുത്തടുത്താണ് എന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ കോണ്ടാക്ടിങ്ങിന് സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ കുറച്ചൊരു സ്പേസ് അല്ലേ, ഒരു കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് നടുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഫലപ്രദമായിട്ട് നമ്മൾക്ക് ഇതിനെ ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതൊരു സോല്യൂബിൾ ലിക്വിഡ് ഫോമിലാണ് വരുന്നത്, 250 ml ആണ്. അപ്പം 1 ലിറ്റർ വെള്ളത്തിൽ 2 ml എന്നുള്ള അളവിലാണ് ഇത് ഉപയോഗിക്കേണ്ടത്. ഇത് നിങ്ങൾക്ക് നല്ല റിസൾട്ടിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു 5 മുതൽ 7 ദിവസത്തെ ആ ഒരു ഇന്റർവെല്ലിന് ശേഷം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഫിഷ് ഓയിൽ ഒക്കെ കൂടി ചേർത്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഫംഗി കവച് എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഫംഗി കവചിനെ പറ്റി പറയാനുള്ളത്. നമ്മുടെ അടുത്ത പ്രൊഡക്റ്റിലേക്ക് നോക്കാം. അതാണ് BPH ബസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. BPH എന്താണ് ഈ BPH എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? ബ്രൗൺ പ്ലാന്റ് ഹോപ്പർ കേട്ടിട്ടുണ്ടാകും അല്ലെ, കർഷകർക്ക് അറിയാവുന്നതാണ്. അപ്പം നെൽകൃഷി ചെയ്യുന്ന കർഷകർ, 80% കർഷകരാണ് നെൽകൃഷിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. അപ്പൊ അവര് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ BPH ആണ്, ബ്രൗൺ പ്ലാന്റ് ഹൂപ്പർ കാരണമുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അതിന് ഒരു സൊല്യൂഷനും നിലവിലില്ല. അപ്പൊ നമുക്ക് തന്നെ വലിയൊരു മാർക്കറ്റാണ് നമ്മൾക്ക് മുൻപിലുള്ളത്. 30 മുതൽ 40 കോടി ഉള്ള ഒരു ടേൺ ഓവർ ഉള്ള ഒരു മാർക്കറ്റാണ് നമ്മളുടെ മുൻപിൽ ഉള്ളത്. അപ്പൊ അത് കേവലം പാഡി ഫീൽഡിൽ മാത്രമാണോ? അല്ല, മാംഗോ അല്ലെ, മാങ്ങാപ്പഴങ്ങളിൽ അല്ലെ, മാമ്പഴത്തോട്ടത്തിലും ഇത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്, BPH എന്ന് പറഞ്ഞത്. അപ്പം ഈ ഒരു ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ ഇതിന്റെ ഒരു അറ്റാക്ക് വരുമ്പോഴത്തേക്കും, അപ്പൊ ഇത് എന്താണ് ചെയ്യുന്നത്? ഇത് സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു നീരിനെ ഇത് സക്ക് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ആദ്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ഒരു നെൽപ്പാടത്തിലൊക്കെ ഒരു യെല്ലോ കളറിലുള്ള സ്പോട്ട് ആയിരിക്കും, പിന്നെ അത് ബ്രൗണിഷ് സ്പോട്ടിലേക്കാണ് മാറുന്നത്. അപ്പൊ അതിനെയാണ് ഹൂപ്പർ ബേൺ എന്നും പറയാറുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലൊരു, ഞാൻ പറഞ്ഞിരുന്നു, ഒരു എന്താണ്, ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സംഭവം, ഒരു ദ്രാവകം കൂടി ഇതിന്റെ വായിൽ നിന്നും വരുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഹണി ഡ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു BPH 2 വൈറസുകൾക്കും കൂടി കാരണമാവുകയും ചെയ്യുന്നുണ്ട്. ഇത് 2 വൈറസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് സ്റ്റണ്ട് വൈറസും ഗ്രീസി സ്റ്റണ്ട് വൈറസും എന്നും പറഞ്ഞിട്ട്. ഈ ഒരു BPH എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വളരെയധികം പ്രശ്നമായിരുന്നു നമ്മളുടെ ഗ്രീൻ റെവല്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട്. 1960കളിലും ഒക്കെ ഇത് വലിയൊരു പ്രശ്നമായിരുന്നു, ഒരുപാട് കർഷകരെ എന്താണ് അലട്ടിയിരുന്ന ഒരു പ്രശ്നമായിരുന്നു BPH എന്ന് പറയുന്നത്. അപ്പം ഇതിനെതിരെയായിട്ട് നമ്മളുടെ IRRI, അതായത് ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇതിനെ പ്രതിരോധനമായിട്ടുള്ള നല്ലൊരു ഇംപ്രൂവ്ഡ് വെറൈറ്റി ഓഫ് നെല്ല് വന്നിരുന്നു, റൈസ് വന്നിരുന്നു. നിങ്ങൾക്ക് അറിയായിരിക്കും IR26 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നെല്ല് നമ്മളുടെ വിപണിയിലേക്ക്, നമ്മളുടെ മാർക്കറ്റിലേക്ക് വന്നിരുന്നു. അപ്പം ഈ ഒരു 1960കളിലൊക്കെയാണ് അതിനെതിരെ ഒരു പ്രതിരോധനം എന്നുള്ളൊരു രീതിയിൽ ഈ IR26 എന്ന് പറയുന്നത് നമ്മളുടെ മാർക്കറ്റിലേക്ക് വന്നത്. അതിനുശേഷം ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടത് എന്തായിരുന്നു? ഈ ഒരു IR26 വരെ പ്രതിരോധിക്കാൻ കഴിവുള്ളതായിട്ടുള്ള BPH-കളാണ് പിന്നീട് വന്നിട്ടുള്ളത്. അതായത് റെസിസ്റ്റൻസ്, അതിന്റെ പ്രതിരോധന ശേഷി ഉള്ളതായിട്ടുള്ള BPH-കളാണ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നിപ്പം നിലവില് 20-ൽ അധികം പ്രതിരോധനമുള്ള റെസിസ്റ്റന്റ് ആയിട്ടുള്ള BPH ജീൻസ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും അത്തരത്തിലുള്ള ഒരു പ്രതിരോധനവും ഒന്നും നൽകാത്തതായിട്ടുള്ള ഒന്നാണ് നമ്മുടെ BPH ബസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ചിത്രത്തിലുള്ളതാണ് മാങ്ങ അല്ലെ, മാമ്പഴത്തോട്ടത്തില് എപ്രകാരമാണ് എന്നുള്ളത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം അല്ലെ. ആദ്യം ചെറിയ ചെറിയ ദ്വാരങ്ങൾ പോലെയായിട്ട് അത് സക്ക് ചെയ്തെടുക്കുകയാണ്. സക്ക് ചെയ്തെടുക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? അതിന്റെ ന്യൂട്രിയൻസ് അല്ലെ, പോഷകങ്ങളൊക്കെ
ഒക്കെയാണ് അത് സക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം എന്താണ് ആ ചെടിക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കിട്ടുവോ? ഒരിക്കലും ഇല്ല. അപ്പോഴത്തേക്കും എന്താണ് ഇലകളൊക്കെ ഇങ്ങനെ ഒരു ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഫംഗസ് ഒക്കെ ആയി വരും. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിന്റെ വായിൽ നിന്നും ഒരു സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സാധനം വരുന്നുണ്ട്. അതിങ്ങനെ അവിടെ കാലക്രമേണ ഇലകളിൽ കിടന്നിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഫംഗസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇത് മാങ്ങ മാമ്പഴത്തോട്ടത്തിലും ഇത് ഒരേപോലെ അഫക്ട് ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഇത് എപ്രകാരത്തിലാണ്? ഇത് ഒരേപോലെ തന്നെ നമ്മളുടെ മുട്ടയെയും അതേപോലെ തന്നെ അഡൾട്ട് സ്റ്റേജിനെയും ഇത് നശിപ്പിക്കാനായിട്ട് കഴിവുള്ള ഒന്നാണ് നമ്മളുടെ BPH ബസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇത് ഏത് അളവിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്? ഇത് 250 ml ആണ് വരുന്നത്. അതായത് ഒരു ഏക്കർ എന്നുള്ള കണക്കിലാണ് വരുന്നത്. 100 ലിറ്റർ വെള്ളത്തിൽ 250 ml ആണ് ഉപയോഗിക്കേണ്ടത്. ഇനിയും 100 ലിറ്ററിലധികം വെള്ളം ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ എപ്രകാരമാണ്? 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി എന്ന അളവിലാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. കുറച്ചുകൂടി കൂടുതൽ എഫക്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ MI സ്പ്രേയും കൂടി ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് വളരെ ഫലപ്രദമായിട്ട് പഞ്ചാബ്, ഹരിയാന, കേരളത്തിലും കർണാടകയിലും ഒക്കെ നമ്മുടെ കർഷകര്, നെൽകൃഷി ചെയ്യുന്ന കർഷകര് BPH ബസ്റ്റർ ഉപയോഗിക്കുന്നുണ്ട്. വളരെ നല്ല റിസൾട്ടാണ് അവർക്ക് ഇത് ഉപയോഗിച്ചത് മൂലം കിട്ടുന്നത്. ഇത്രയുമാണ് നമ്മളുടെ ഇന്നത്തെ 3 പ്രൊഡക്ട്സിനെ പറ്റി പറയാനുള്ളത്. നിങ്ങൾക്ക് ഇതിനെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ ഗ്രോ കസ്റ്റമർ കെയർ നമ്പർ ആയിട്ടുള്ള 7499956770 7499956770 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജോ അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്കിപ്പം ഇത് ഫംഗസ് കൊണ്ടാണോ അല്ലെങ്കിൽ വൈറ്റ് ഫ്ലൈസ് കൊണ്ടാണോ എന്നുള്ളൊരു സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ചെടിയുടെ പടമടക്കം അയക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വാട്സപ്പിൽ നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പരിഹാരമാർഗം പറയുന്നതാണ്. നമ്മളുടെ കസ്റ്റമർ കെയർ നമ്പറാണ് ഇന്ത്യ നമ്മളുടെ പ്രോഡക്ട്സ് ഇ കൊമേഴ്സിൽ, അതായത് ആമസോണിലും ഫ്ലിപ്കാർട്ട്സിലും ഒക്കെ കണ്ടുവരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും ഗ്യാരണ്ടി നമ്മുടെ കമ്പനി തരുന്നതല്ല. പലതിൻ്റെയും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞതാണ്. പല പ്രൊഡക്ട്സും ഫേക്ക് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ്. പിന്നെ നിങ്ങൾ എവിടെ നിന്നുമാണ് ഇത് വാങ്ങിക്കേണ്ടത്? നമ്മളുടെ നിങ്ങൾക്ക് ഇത് ആരാണോ പരിചയപ്പെടുത്തി തന്നത് അവരുടെ കൈകളിൽ നിന്നും നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ ഈ ഒരു 3 പ്രൊഡക്ട്സിനെ പറ്റി പറയാനുള്ളത്. ഇനിയും അടുത്ത പ്രൊഡക്ട്സ്, അടുത്ത ട്രെയിനിങ്ങിൽ എന്താണ് വരുന്നത്? അടുത്ത ട്രെയിനിങ്ങിൽ നമ്മുടെ ഗ്രോ മാജിക്കും അതേപോലെ മോഡിഫൈനെ പറ്റിയിട്ടുമാണ് നമ്മൾ വിശദമായിട്ട് നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ഈ ഒരു ട്രെയിനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നന്ദി. Thank you for watching. For more business and product videos, subscribe the channel now.